ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം 9-ാം ക്ലാസ്സിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ അഥവാ ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചില ടോപ്പിക്സുകളാണ്. നമ്മൾ 8-ാം ക്ലാസ്സിൽ ചലനം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചില ആശയങ്ങൾ പരിചയപ്പെട്ടു. എന്താണ് ചലനം? ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് മോഷൻ. അപ്പോൾ ഏതൊക്കെ ചലനങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നു, അവിടെ ലീനിയർ മോഷനാണ്, അതായത് നേർരേഖ ചലനം. ഫാൻ കറങ്ങുന്നു, വർത്തുള ചലനം. അതുപോലെ തന്നെ വാഹനങ്ങൾ റോഡിലൂടെ പോകുന്നു, അതുപോലെ തന്നെ എയറോപ്ലെയിൻ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നു, അതുപോലെ തന്നെ പക്ഷികൾ ആകാശത്തു കൂടി പറക്കുന്നു, ഭൂമിയുടെ കറക്കം, ഇതൊക്കെ ചലനവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിൽ ചലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ. ഇനി നമ്മൾ 8-ാം ക്ലാസ്സിൽ പഠിച്ച ചില ആശയങ്ങളാണ് സ്ഥാനം, അതായത് പൊസിഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് സ്ഥാനാന്തരം, സ്പീഡ് വേഗത, പ്രവേഗം വെലോസിറ്റി, അതുപോലെ തന്നെ ത്വരണം. എന്താണ് ത്വരണം? അതിൻ്റെ ഇംഗ്ലീഷാണ് ആക്സിലറേഷൻ. ത്വരണം എന്ന് പറഞ്ഞാൽ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. 8-ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, അതിൻ്റെ ആശയം നോക്കൂ. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. ഇത് കണ്ടെത്താനുള്ള സൂത്രവാക്യമാണ് a = v - u/t. എന്താണ് എ? എന്ന് പറഞ്ഞാൽ ത്വരണം, വി അന്ത്യപ്രവേഗം, യു ആദ്യപ്രവേഗം, ടി സമയം. ഇപ്പോൾ ഈ ത്വരണം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ദാറ്റ് ഈസ് കോൾഡ് ആക്സിലറേഷൻ. ത്വരണത്തിൻ്റെ ഇംഗ്ലീഷാണ് ആക്സിലറേഷൻ. ഇക്വേഷൻ a = v - u/t. എ ആക്സിലറേഷൻ, വി ഫൈനൽ വെലോസിറ്റി, യു ഇനിഷ്യൽ വെലോസിറ്റി, ടി ടൈം. ഇനി എന്താണ് ത്വരണത്തിൻ്റെ യൂണിറ്റ്? ത്വരണത്തിൻ്റെ യൂണിറ്റ്, അതായത് ആക്സിലറേഷൻ്റെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ആക്സിലറേഷൻ്റെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി നോക്കൂ, a = v - u/t എന്നതാണ്. ആ ടിയെ മുകളിലേക്ക് കൊണ്ടുവന്നാൽ at = v - u എന്നായി. അപ്പോൾ ആ മൈനസ് യുവിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ e = u + at. ഈ v = u + at എന്നുള്ളതാണ് 1-ാം ചലന സമവാക്യം, അതായത് ഫസ്റ്റ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. അപ്പോൾ 1-ാം ചലന സമവാക്യം നമ്മൾ പഠിച്ചല്ലോ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് ഗ്രാഫാണ്. നമുക്കറിയാം, നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ഇത്ര ഓവറിൽ ഇത്ര റൺസ് എടുത്തു എന്നുള്ള ഒരു കമ്പാരിസന് വേണ്ടി ഒക്കെ ഗ്രാഫുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ജനസംഖ്യ, 2010 ഇത്രയായിരുന്നു ജനസംഖ്യ, 2015 ഇത്രയാണ് ജനസംഖ്യ എന്നതൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഗ്രാഫ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ 8-ാം ക്ലാസ്സിൽ പഠിച്ച സ്ഥാനം, സമയം, അതുപോലെ തന്നെ സ്ഥാനാന്തരം, പ്രവേഗം, അതുപോലെ തന്നെ ആക്സിലറേഷൻ, അതായത് ത്വരണം, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഗ്രാഫ് വരക്കാം എന്നതാണ്. അതിലാദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ്, അതായത് സ്ഥാന സമയ ഗ്രാഫ്. ഇവിടെ നോക്കൂ, ഗ്രാഫ് പേപ്പർ നോക്കൂ. ഈ ഗ്രാഫ് പേപ്പർ കുത്തനെയുള്ള ലൈൻസ്, അതായത് വെർട്ടിക്കൽ ലൈൻസ്, വൈ ആക്സിസും വൈ അക്ഷവും, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻസ്, അതായത് വിലങ്ങനെയുള്ള ലൈൻസ്, അതിനെ എക്സ് ആക്സിസും അതായത് എക്സ് അക്ഷവുമാണ് കൊടുക്കുന്നത്. ഇവിടെ ഗ്രാഫ് നോക്കൂ, ഇതിൻ്റെ ഒരു മധ്യബിന്ദു, അതിനെ നമ്മൾ ഒറിജിൻ, അതായത് മൂലബിന്ദു എന്നാണ് പറയപ്പെടുന്നത്. ഇനി നോക്കൂ, നമ്മൾ കാറ് അതുപോലെ തന്നെ ചില വസ്തുക്കളൊക്കെ എങ്ങനെ യാത്ര ചെയ്യുന്നു, അതിന് പ്രത്യേക സമയത്തിൽ സ്ഥാനം അനുഭവപ്പെടും. ഇവിടെ ഒരു വസ്തുവിൻ്റെ സ്ഥാനവും ആ സ്ഥാനത്തിനടുത്ത സമയവും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാഫ് വരക്കാം. അങ്ങനെ നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് സമയ സ്ഥാന ഗ്രാഫാണ്, പൊസിഷൻ ടൈം ഗ്രാഫ്, അല്ലെങ്കിൽ ടൈം പൊസിഷൻ ഗ്രാഫ്. ഇതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ടൈം പൊസിഷൻ ഗ്രാഫ് വരക്കുമ്പോൾ ശ്രദ്ധിക്കൂ, ഒരു ഗ്രാഫ് പേപ്പർ നമ്മൾ കണ്ടു,
കുത്തനെയുള്ള ലൈൻസ്, അതായത് വെർട്ടിക്കൽ ലൈൻസ്, വൈ ആക്സിസും വൈ അക്ഷവും, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻസ്, അതായത് വിലങ്ങനെയുള്ള ലൈൻസ്, അതിനെ എക്സ് ആക്സിസും അതായത് എക്സ് അക്ഷവുമാണ് കൊടുക്കുന്നത്. ഒരു ഗ്രാഫ് പേപ്പർ നോക്കൂ. ഇവിടെ വൈ ആക്സിസിൽ നമ്മൾ പൊസിഷൻ അതായത് സ്ഥാനം കൊടുക്കുന്നു, എക്സ് ആക്സിസിൽ നമ്മൾ സമയം കൊടുക്കുന്നു അതായത് ടൈം കൊടുക്കുന്നു. ഇനി നമ്മളൊരു ഒരു കോളം നോക്കൂ, പട്ടിക നോക്കൂ. ഇവിടെ സമയസ്ഥാന ഗ്രാഫിൻ്റെ ഒരു കോളമാണ് കാണപ്പെടുന്നത്. ഒന്ന് ശ്രദ്ധിക്കൂ. ഈ പട്ടിക ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഗ്രാഫ് വരക്കണം. എങ്ങനെയാണ് ആ ഗ്രാഫ് വരക്കുന്നതെന്ന് ശ്രദ്ധിക്കൂ. ആദ്യമായി ഗ്രാഫ് പേപ്പർ എടുത്തുകൊണ്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ ലൈനുകൾ വരക്കുക. വൈ ആക്സിസിൽ സ്ഥാനം അഥവാ പൊസിഷൻ രേഖപ്പെടുത്തുക. എക്സ് ആക്സിസിൽ ടൈം അഥവാ സമയം രേഖപ്പെടുത്തുക. സ്ഥാനം മീറ്ററിലും സമയം സെക്കൻഡിലും ആണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇനി നോക്കൂ. എക്സ് ആക്സിസിൽ സമയം കൊടുത്തു, വൈ ആക്സിസിൽ പൊസിഷൻ അഥവാ സ്ഥാനം കൊടുത്തു. ഇനി നമ്മൾ സ്കെയിൽ അഥവാ തോതെടുക്കുക. എക്സ് ആക്സിസിൽ ഓരോ സെൻറ്റിമീറ്റർ ഒരു സെക്കൻഡാണ് കൊടുക്കേണ്ടത്. വൈ ആക്സിസിൽ ഓരോ സെൻറ്റിമീറ്റർ 2 മീറ്ററാണ് രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം 1, 2, 4, 3, 6, 4, 8, 5, 10, 6, 12 രേഖപ്പെടുത്തുക. തുടർന്ന് ആ പോയിൻസുകൾ കൂട്ടി യോജിപ്പിക്കുക. ഇങ്ങനെയാണ് സമയ സ്ഥാന ഗ്രാഫ് വരയ്ക്കേണ്ടത്. ഇവിടെ സമയസ്ഥാന ഗ്രാഫ് അഥവാ പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കുന്ന വിധം മനസ്സിലായല്ലോ. പ്രധാനമായും ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് സമയം എക്സ് ആക്സിസിലും പൊസിഷൻ അഥവാ സ്ഥാനം വൈ ആക്സിസിലുമാണ് നൽകേണ്ടത്. പട്ടികയിലെ അക്കങ്ങൾക്കനുസരിച്ച് തോത് കണ്ടെത്തി അഥവാ സ്കെയിൽ കണ്ടെത്തി ഓരോ സെൻറ്റിമീറ്ററിലും അതിനനുസരിച്ച് അക്കങ്ങൾ രേഖപ്പെടുത്തുക. തുടർന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ചോ മറ്റോ അതിനെ യോജിപ്പിക്കുക. നോക്കൂ, നമുക്ക് ഇവിടെ ലഭിച്ച ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത നോക്കൂ. മൂലബിന്ദു അഥവാ ഒറിജിനിൽ സ്പർശിച്ചിട്ടുണ്ട്. ഇറ്റ് ടച്ചസ് ദി ഒറിജിൻ, അതായത് മൂലബിന്ദുവിൽ ഗ്രാഫ് സ്പർശിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത നോക്കൂ, ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ്, അതായത് നേർരേഖയിലാണ് ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ വസ്തുവിൻ്റെ ചലനം, മോഷൻ യൂണിഫോം മോഷനാണ്, അതായത് സമവേഗതയിലാണ് എന്ന് പറയാം. ഇവിടെ നോക്കൂ, ഈ രണ്ട് പട്ടിക നിരീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ടൈം പൊസിഷൻ ഗ്രാഫ് നിങ്ങൾ വരച്ച് സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തും. മറ്റൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഒരു കാറിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട ചിത്രീകരണമാണ് താഴെ നൽകിയിരിക്കുന്നത്. ഈ ഒരു ആശയം നിരീക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ ടൈം പൊസിഷൻ അഥവാ സമയസ്ഥാന പട്ടിക നിർമ്മിച്ചുകൊണ്ട് ഇതിൻ്റെ ടൈം പൊസിഷൻ ഗ്രാഫ് അഥവാ സമയസ്ഥാന ഗ്രാഫ് വരച്ച് ആ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് കണ്ടെത്തി എഴുതുക. തുടർന്ന് ഗ്രാഫ് നിരീക്ഷിച്ചതിന് ശേഷം ഗ്രാഫ് ഉപയോഗിച്ച് 3 സെക്കൻഡിൽ കാറിലുണ്ടായ സ്ഥാനാന്തരം കണ്ടെത്തുക. യൂസിംഗ് ദി ഗ്രാഫ് ഫൈൻഡ് ഔട്ട് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി കാർ ഇൻ 3 സെക്കൻഡ്. അതിനുശേഷം 45 മീറ്റർ സ്ഥാനാന്തരം സംഭവിക്കാനെടുത്ത സമയം ഗ്രാഫിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഫ്രം ദി ഗ്രാഫ് ഫൈൻഡ് ഔട്ട് ദി ടൈം ടേക്കൺ ബൈ ദി കാർ ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 45 മീറ്റർ. ഈ ആൻസറുകൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ കുറിച്ചു വെക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ത്വരണം അതായത് ആക്സലറേഷൻ, ഒരു ഗ്രാഫ് എങ്ങനെ വരക്കാം, അത് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സമയസ്ഥാന ഗ്രാഫ് എങ്ങനെ വരക്കാം എന്നതിനെക്കുറിച്ചാണ്.
എല്ലാവർക്കും ഈ ആശയം മനസ്സിലായിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.